ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രമെടുത്ത് ഇതിലേക്കൊരൽപ്പം നെയ്യ് എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് മാറ്റിവെച്ച് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വാനില കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റിവെച്ച് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കസ്റ്റേർഡ് മിക്സ് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിക്കാം. ഒഴിക്കുന്ന സമയത്ത് ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കട്ടിയാക്കി എടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് ഇത് നന്നായി ഒന്ന് കട്ടിയായി കിട്ടും. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ടിയായി വരണം. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒന്നിച്ച് ചേർക്കല്ല, കുറച്ച് കുറച്ചായാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് ഇതിൽ നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നെയ്യ് ഇതിൽ നന്നായി മിക്സായ ശേഷം നമുക്ക് ബാക്കി നെയ്യ് കൂടി ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ഇതിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ഇതിലൊന്ന് മിക്സായി വരട്ടെ. ബാക്കിയുള്ള നെയ്യ് കൂടി ചേർക്കാം. നെയ്യെല്ലാം നമ്മളിതിലിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. അതുപോലെ ഒരു 20 അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ എണ്ണമൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറക്കാം. അതുപോലെ ഉണക്കമുന്തിരി, ബദാം, അങ്ങനെ എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ഈ അലുവയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ആ നെയ്യൊക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. ആ സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഹലുവ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ആ നെയ്യൊക്കെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനൊരൽപ്പം ബാദാം ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ക്യാഷ്നട്ട് തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അലുവയൊക്കെ നന്നായി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
വളരെ സിമ്പിളാണ്. കസ്റ്റേർഡ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.